ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാം പാദത്തിൽ യുകെ സമ്പദ് വ്യവസ്ഥ നിശ്ചലാവസ്ഥയിലെത്തിയതോടെ നികുതികൾ വെട്ടിക്കുറച്ച് ശക്തി പകരണമെന്ന് ചാൻസലർക്ക് മുന്നിൽ മുറവിളി ശക്തം. പണപ്പെരുപ്പം കുറഞ്ഞ ശേഷം പരിഗണിക്കാമെന്ന നിലപാട് ടോറി പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കും എന്ന ആശങ്ക ശക്തമാക്കിയിരിക്കുകയാണ്. നിയമവിരുദ്ധമായ പുകവലി കുട്ടികളെ കൊല്ലാൻ വരെ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി ഒരു പ്രധാന അധ്യാപകൻ രംഗത്ത്. നിയമവിരുദ്ധമായ സിന്തറ്റിക് മയക്കുമരുന്നുകൾ അടങ്ങിയ വേപ്പ് ഉപയോഗിച്ച് 12 വയസ്സുള്ള വിദ്യാർത്ഥി കുഴഞ്ഞു വീണതിന് പിന്നാലെയാണ് ഇദ്ദേഹം രംഗത്തെത്തിയത്. ഗാസയിൽ ബോംബ് ആക്രമണത്തിലൂടെ സാധാരണക്കാരെ കൊല്ലുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ബോംബ് ആക്രമണത്തിന് ന്യായീകരണമില്ല എന്നും വെടിനിർത്തൽ ഇസ്രായേലിന് ഗുണം ചെയ്യുമെന്നും മാക്രോൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പാകിസ്ഥാനിൽ ലാമിനേഷൻ പേപ്പറുകൾക്ക് വൻ ക്ഷാമം നേരിട്ടതിനെ തുടർന്ന് പാസ്പോർട്ട് നിർമ്മാണം പ്രതിസന്ധിയിൽ ആയതായി റിപ്പോർട്ട്. പാസ്പോർട്ട് നിർമ്മിക്കുന്നതിനാവശ്യമായ ലാമിനേഷൻ പേപ്പറുകൾ ഇല്ലാത്തതിനാൽ പ്രിന്റിംഗ് നിർത്തിവെച്ചു. വിവിധ മേഖലകളിലായി 100,000 ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുവാനൊരുങ്ങി തായ്വാൻ. ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള എംപ്ലോയ്മെന്റ് മൊബിലിറ്റി കരാറിന്റെ ഭാഗമായി ഫാക്ടറികൾ, ഫാമുകൾ, ആശുപത്രികൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത മാസം ആദ്യത്തോടെ തൊഴിലാളികളെ നിയമിക്കും എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ യുഎസ് ബന്ധം ആഗോള നന്മയ്ക്ക് കരുത്താകുമെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5th 2+2 മന്ത്രിതല ചർച്ചയുടെ സമാപനത്തിന് ശേഷം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാജസ്ഥാനിലെ ഔസയിൽ 4 വയസ്സുള്ള ദളിത് പെൺകുട്ടിക്ക് മദ്യം നൽകി ബലാത്സംഗം ചെയ്തു. ദൗസയിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് പെൺകുട്ടിയെ മദ്യം നൽകി ബലാത്സംഗം ചെയ്തത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിൽ വിമാനയാത്രയുമായി LDF കൺവീനർ EP-Jayarajan. ഇൻഡിയോ വിമാന കമ്പനി ഏർപ്പെടുത്തിയ യാത്രാവിലക്കിനെ തുടർന്ന് ട്രെയിനിലായിരുന്നു അദ്ദേഹം കണ്ണൂരിലേക്കുള്ള യാത്രകൾ നടത്തിയിരുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആന്റി റാബിസ് സെറം ലഭ്യതക്കുറവ് സ്ഥിരീകരിച്ച് ആരോഗ്യമന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ HS വാക്സിൻ ഉപയോഗം കൂടുതലാണെന്നും ലഭ്യതക്കുറവ് പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ട അഫ്ഗാനിസ്ഥാൻ. 5 wicketsനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ജയം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് TV യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.